ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക് പി എസ് സി. ഇന്ന് നമ്മൾ കുറച്ച് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിയായ പദങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നത് ഏതെന്ന് കണ്ടെത്തുക. അഗാധം, അടിമത്തം, അതിഥി, അധപതനം, ഐച്ഛികം, ഫീബത്സം, ചെടിതി, യുധിഷ്ഠിരൻ, ആച്ഛാദനം, നിവൃത്തി, നിഖണ്ഡു, ഭൂയിഷ്ഠം, ശുശ്രൂഷ, ശിപാർശ, സാമ്രാട്ട്, ശരചന്ദ്രൻ. ഇതിൽ മൂന്നാമത്തേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആച്ഛാദനം, നിവൃത്തി, നിഖണ്ഡു, ഭൂയിഷ്ഠം. ഇനി നെക്സ്റ്റ്, സുരേഷ്, യു മസ്റ്റ് ജോയിൻ വിത്ത് അസ് ഫോർ ലഞ്ച് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. സുരേഷ്, യു മസ്റ്റ് ജോയിൻ വിത്ത് അസ് ഫോർ ലഞ്ച്. സുരേഷ്, ഞങ്ങളോടൊപ്പം നീ ഇന്ന് ഉച്ചയൂണ് കഴിക്കണം. പറയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം വിവക്ഷ. മെയിൻ എന്നതിൻ്റെ പര്യായമായി വരാത്ത ശബ്ദം മാഗന്ധം, മകരന്ധം, മധു, മാധ്വി. മാഗന്ധമാണ് തെറ്റ്, ബാക്കി മകരന്ധം, മധു, മാധ്വി ഇത് മൂന്നും തേനിൻ്റെ പര്യായ പദമാണ്. തേനിൻ്റെ പര്യായ പദം ഏതൊക്കെയാണ്? മകരന്ധം, മധു, മാധ്വി. ഇനി താഴെ പറയുന്നതിൽ വിപരീത പദം തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി ഏത്? ഇതിൽ ആൻസർ ഉത്കർഷമാണ്. ഉത്കർഷം, അനുത്കർഷം, അതാണ് തെറ്റായ ജോഡി. ഇനി ജനനന്മ മാത്രം ലക്ഷ്യമാക്കി ഭരണം നടത്തുന്ന ഭരണാധികാരികളുടെ എണ്ണം അങ്കുലി പരിമിതമാണ്. അടിവരയിട്ട ശൈലിയുടെ അർത്ഥം അങ്കുലി പരിമിതമാണ് എന്നു പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നത്. അഭിനേതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് അഭിനേത്രി. തമ്പ്രാക്കൾ എന്ന പദം ഏത് വചന വിഭാഗത്തിൽ പെടുന്നു? ഇത് പൂജക ബഹുവചനം. തമ്പ്രാക്കൾ പൂജക ബഹുവചനത്തിൽ പെടുന്നു. ഉച്ഛ്വാസം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഉത് അധികം ശ്വാസമാണ് ഉച്ഛ്വാസം. ഉത് അധികം ശ്വാസമാണ് ഉച്ഛ്വാസം. പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വഭാവ ദൂഷ്യക്കാരൻ പുറത്ത് എന്നാണ്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.